നമസ്കാരം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ശബരിമല സന്നിധാനത്ത് നടന്ന മണ്ഡലപൂജയുടെ ആത്മനിർവൃതിയുമായി ഭക്തർ മലയിറങ്ങി ശരണകീർത്തനങ്ങളുടെ ആരതികളുമായി വിശുദ്ധിയുടെ പടവുകൾ താണ്ടിയെത്തിയ ഭക്തർക്ക് മണ്ഡലപൂജ ആത്മനിർവൃതിയുടെ പൊൻകിരണമായി മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കി അയ്യപ്പക്ഷേത്രം നടയടച്ചു അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തിയൻ പരമേശ്വരൻ നമ്പൂതിരി അയ്യപ്പവിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നടത്തി ജപമാലയും മുദ്രവടിയും ചാർത്തി ധ്യാനനിരതനാക്കി രാത്രി പത്തിന് നട അടച്ചു ഇനി മകരവിളക്കിനായി മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും ഇത്തവണത്തെ മകരവിളക്ക് ജനുവരി പതിനാലിന് നടക്കും മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി ഇരുപതിന് ക്ഷേത്രം നടയടക്കും രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും ഒന്ന് അഞ്ചിനും ഇടയിലുള്ള മീനം രാശിയിലായിരുന്നു മണ്ഡലപൂജ നടന്നത് രാത്രി പത്ത് മണിക്ക് ഹരിപരാസനം ചൊല്ലി നട അടച്ചതോടെയാണ് ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനം സമാപിച്ചത് ഡിസംബർ മുപ്പതിനാണ് മകരവിളക്കിനായി ഇനി നട തുറക്കുക രാവിലെ പത്തിന് നെയ്യഭിഷേകം പൂർത്തിയാക്കി മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇരുപത്തിയഞ്ച് ശേഷം വിശേഷൽ കളഭാഭിഷേകവും നടന്നു പതിനൊന്ന് അമ്പതിനും ഒന്ന് പതിനഞ്ചിനും ഇടയിലെ മീനം രാശി മുഹൂർത്തത്തിൽ തന്ത്രി കണ്ടർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ തങ്കിയങ്കി ചാർത്തി മണ്ഡലപൂജ നടന്നപ്പോൾ പൂങ്കാവനമാകെ ശരണഘോഷങ്ങളായിരുന്നു ആത്മനിർവൃതിയുടെ പുൻകിടണങ്ങൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് കാത്തുനിന്നത് ശരണവഴികളെ ഭക്തിസാഗരത്തിൽ ആറാടിച്ചാണ് തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് മലകയറിയെത്തിയത് മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ അംഗങ്ങളായ മനോജ് ചരളയിൽ പി എം തങ്കപ്പൻ ദേവസ്വം വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ എ ഡി ജി പി എസ് ശ്രീജിത്ത് സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് എ ഡി എം അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ മണ്ഡലപൂജ ദർശിച്ചു കിഴക്കേ മണ്ഡപത്തിൽ പൂജിച്ച കലശങ്ങളും കളഭവും അഭിഷേകം ചെയ്തതിനു ശേഷമായിരുന്നു തങ്കിയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ തന്ത്രി കണ്ഠറർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി തീർത്ഥാടകർ മണ്ഡലപൂജയിൽ പങ്കെടുക്കാൻ സന്നിധാനത്തെത്തിയിരുന്നു പമ്പയിൽ നിന്ന് എത്തിച്ച തങ്കിയങ്കി ചാർത്തി വൈകീട്ടോടെ ദീപാരാധനയും നടന്നിരുന്നു മണ്ഡലപൂജ ദിവസമായ ഇന്നലെ മുപ്പത്തിമൂന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ഇത്തവണ മണ്ഡലപൂജയ്ക്ക് ശേഷം വൈകിട്ടും തീർത്ഥാടകരുടെ പ്രവാഹമായിരുന്നു ഉച്ചയ്ക്ക് മണ്ഡലപൂജ കഴിഞ്ഞാൽ വൈകിട്ട് ദർശനത്തിന് സാധാരണ തിരക്കുണ്ടാകാറില്ല ഉണ്ടാകാറില്ല ദിവസം നീണ്ട മണ്ഡലകാലത്ത് പത്തേ ദശാംശം ആറ് എട്ട് ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പന്മാരുടെ മടക്കയാത്രയ്ക്ക് പമ്പയിൽ ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ കുറവായിരുന്നു മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് ശബരിമല നട തുറക്കുമെങ്കിലും അന്ന് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ല അടുത്ത ദിവസം രാവിലെ നാലു മണിയോടെയായിരിക്കും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുക ജനുവരി പതിനാലിന് മകരവിളക്ക് നടക്കും അതേസമയം നിയന്ത്രണങ്ങൾക്ക് ഇളവ് അനുവദിച്ചതോടെ സന്നിധാനത്തെത്തിയ തീർത്ഥാടകരിൽ കാര്യമായ വർധനവുണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി നടപരവും ഉയർന്നിട്ടുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ആനന്ദഗോപൻ പറഞ്ഞു നവംബർ പന്ത്രണ്ടിന് തുടങ്ങിയ മണ്ഡലകാലത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിലെ നടവരവ് എഴുപത്തി എട്ട് ദശാംശം ഒൻപതേ രണ്ട് കോടി രൂപയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായിരുന്ന കഴിഞ്ഞ വർഷം ലഭിച്ച വരുമാനം വെറും എട്ട് കോടി രൂപ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മണ്ഡലകാലത്ത് നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയായിരുന്നു നടവരവ് അരവണ വിൽപ്പനയിലൂടെ ഇക്കുറി മുപ്പത്തിയൊന്ന് കോടി രൂപ ലഭിച്ചു കാണിക്ക ഇനത്തിൽ ഇരുപത്തി ഒൻപത് കോടി രൂപയും നടവരവായി കിട്ടി ഇതുവരെ ശബരിമല സന്നിധാനത്ത് പത്ത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം പേരാണ് ദർശനം നടത്തിയതെന്നാണ് കണക്കുകൾ ഒരു ദിവസം നാൽപ്പത്തി മൂന്നായിരം പേർ വരെ സന്നിധാനത്ത് ദർശനം ദിവസങ്ങളുണ്ടായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചെത്തിയ എല്ലാവർക്കും ദർശനം എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇടുക്കി പുല്ലുമേട് പാത തുറക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്നും മകരവിളക്ക് കണക്കിലെടുത്ത് കൂടുതൽ അപ്പവും അരവണ കൗണ്ടറുകളും ആരംഭിക്കുമെന്നും കെ അനന്തഗോപൻ അറിയിച്ചു